നമസ്കാരം. മഹാനടൻ മോഹൻലാലും നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരനും നടനുമായ ശ്രീനിവാസനും തമ്മിൽ എന്താണ് ശത്രുതയ്ക്ക് കാരണം? എന്താണ് മോഹൻലാലിനോട് ശ്രീനിവാസൻ ഇത്ര ശത്രുത? ഇന്ന് മലയാള സിനിമാ രംഗവും പ്രേക്ഷകരുമൊക്കെ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ശ്രീനിവാസന്റെ തൂലികയിൽ പിറന്ന എത്രയോ ഹിറ്റ് സിനിമകൾ നാടോടിക്കാറ്റ് പോലെ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലെ, വരവേൽപ്പ് പോലെ, എന്തിനേറെ അവസാനം ഉദയനാണ് താരം എന്ന ഹിറ്റ് സിനിമ വരെ മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷനിൽ അങ്ങനെ സക്സസ് ആയിരിക്കും. ശ്രീനിവാസന്റെ രചനയും അദ്ദേഹവും മോഹൻലാലും മത്സരിച്ച് അഭിനയിക്കുകയും ചെയ്യുന്ന സിനിമ തമാശയിലൂടെ മാത്രമല്ല, ജീവിതാനുഭവങ്ങളിലൂടെ, ജീവിത സത്യങ്ങളിലൂടെ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റുകയായിരുന്നു. ഒരു കാലത്ത് അങ്ങനെ ഹിറ്റ് സിനിമകളുടെ പിറവി, അതിൻ്റെ പിന്നിൽ സത്യനന്ദിക്കാടും പ്രിയദർശനും സിബിമലയിലും അങ്ങനെ ഒരുപാട് സംവിധായകരുണ്ടെങ്കിലും മോഹൻലാൽ അഭിനയിക്കുകയും ശ്രീനിവാസൻ എഴുതുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സംവിധായൻ ആര് എന്ന് നോക്കാതെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കുടുംബസമേതം ഇരച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഉദയനാണ് താരത്തിന് ശ്രീനിവാസൻ ചെയ്ത ഒരു രണ്ടാം ഭാഗമുണ്ട്, ലെഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സരോജ് കുമാർ എന്നൊക്കെ പറയുന്ന ഒരു സിനിമ. ശ്രീനിവാസൻ നായകനായി അഭിനയിച്ച് ഒരു പുതുമുഖ സംവിധായകൻ സംവിധായകനായി വന്ന ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. കൊമേഴ്ഷ്യൽ വിജയമായിരുന്നില്ല എങ്കിൽ പോലും അത് ഉദയനാണ് താരത്തിലെ ആ സരോജ് കുമാർ എന്ന് പറഞ്ഞ ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്ത സിനിമയായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആദ്യ ദിനം തന്നെ കണ്ട പ്രേക്ഷകർ നിരാശപ്പെടുത്തി എന്ന അഭിപ്രായം പറഞ്ഞതോടുകൂടി തിയേറ്ററിലേക്ക് ആള് വരാതെ. ആ സിനിമയിൽ മോഹൻലാൽ ഫാൻസും സാധാരണ പ്രേക്ഷകരും അടക്കം ഒന്നടങ്കം പറഞ്ഞു മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിനെ ശ്രീനിവാസൻ അപമാനിച്ചു എന്ന്. അതായത് അതിലെ ആ സൂപ്പർ സ്റ്റാറായി അഭിനയിക്കുന്ന ശ്രീനിവാസൻ മോഹൻലാലിനെ എന്താ പറയുക, ക്യാരക്ടർ വൈസ് ഇമിറ്റേറ്റ് ചെയ്യുകയല്ല, മോഹൻലാലിൻ്റെ ഒരു ജീവിത പശ്ചാത്തലവും മോഹൻലാൽ ചെയ്തു കൂട്ടിയ ബിസിനസ്സുകളും അല്ലെങ്കിൽ സിനിമാ നടൻ എന്ന നിലയിൽ സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സ്വന്ത സഹചാരികളായി പ്രവർത്തിക്കുന്നവരെയൊക്കെ ഡ്യൂപ്പുകൾ ആയി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ മോഹൻലാലിനെ അവമാനിക്കുന്ന തരത്തിലാണ് ചെയ്തത് എന്ന് പലരും പറഞ്ഞു. ശ്രീനിവാസൻ അതിന് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എന്നാൽ മോഹൻലാൽ അന്ന് പറഞ്ഞത് അത് അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, നമ്മളെന്തിനാണ് അതിൽ കൈകടത്തുന്നത്, എനിക്കത് പ്രശ്നമൊന്നുമില്ല എന്നാണ് അന്ന് മോഹൻലാൽ പറഞ്ഞത്. സ്വതവേ മോഹൻലാൽ അങ്ങനെയാണ്, ഏതൊരു കാര്യത്തെയും വൈകാരികമായി സമീപിക്കുകയോ, ഇപ്പോൾ ഒരു സിനിമ അത്യധികമായി വിജയിച്ചാൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയപ്പെട്ടാൽ അതിൽ അതീവ ദുഃഖനാകുകയോ ചെയ്യുന്ന ആളല്ല മോഹൻലാൽ. അദ്ദേഹത്തിന് ഞാനെപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം ഒരു സ്പിരിച്വൽ ലൈനിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, മനസ്സിനെ അടക്കി അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കാര്യം പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ മാത്രമാണ് മോഹൻലാൽ തകർത്താടുക, ജീവിതത്തിൽ ഒട്ടൊക്കെ ഷൈ ആയിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്, സംസാരിക്കുന്നത്. ഇത് പലർക്കും അറിയാം. എന്തായാലും അതിനുശേഷം ഒരു ശ്രീനിവാസൻ മോഹൻലാൽ സിനിമ ഉണ്ടായിട്ടില്ല. ശ്രീനിവാസൻ പിന്നീട് രോഗശയ്യയിലായി. ഇതിനിടയിൽ ശ്രീനിവാസൻ ജൈവകൃഷിയെക്കുറിച്ചും ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ കുറിച്ചൊക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞിരുന്നു, ഒരുപാട് പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഒരുപാട് പരിഹസിച്ചു. അദ്ദേഹത്തിൻ്റെ തൂലിയയിലൂടെ മാത്രമല്ല, അദ്ദേഹത്തിന് നാവിലൂടെ വരുന്ന വാക്കുകളും ഒരു പരിഹാസത്തിൻ്റെ അമ്പ് അതിലുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതിയാണ്, അദ്ദേഹം ശീലിച്ചു വന്ന രീതി അങ്ങനെയാണ്. ഇപ്പം രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് ചിരിക്കാനും തോന്നും, ഒപ്പം അതിലെ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ച് നമ്മൾ അത്യധികം സന്തോഷിക്കാറുണ്ട്. ഞാൻ ഇവിടെ പറയുന്നത് അതൊന്നുമല്ല. സിനിമയിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണ്, അതൊക്കെ സവിസ്തരം പല സിനിമകളിലൂടെയും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സന്ദേശം എന്ന് പറയുന്ന സിനിമ എടുത്താൽ അറിയാം, വരാൻ പോകുന്ന രാഷ്ട്രീയ പശ്ചാത്തലം അദ്ദേഹം എത്രയോ മുൻകൂട്ടി കണ്ട് എഴുതിയിരിക്കുന്നു. അത് ദാർശനിക സ്വഭാവമുള്ള ഒരു എഴുത്തുകാരന് സംഭവിക്കുന്ന കാര്യങ്ങൾ. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ രചനകളെയും ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതി ഇഷ്ടമാണ്. അദ്ദേഹം രോഗശൈലിയിലായതിനു ശേഷം ഒരുപാട് റൂമറുകൾ പരന്നു, ഇടയ്ക്ക് ദാ ഇനി എഴുന്നേക്കില്ല എന്നൊക്കെ പറഞ്ഞു. ചിലരൊക്കെ ഫേസ്ബുക്കിലൂടെയും എന്താ പറയുക വാട്സപ്പിലൂടെയൊക്കെ ചില കുറിപ്പുകൾ കണ്ടു. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ കുറ്റം പറഞ്ഞ ശ്രീനിവാസൻ ഇപ്പോൾ അതേ ഹോസ്പിറ്റലുകളിൽ പോയാണ് ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇയാള് പ്രകൃതി ചികിത്സയെ വാനോളം പോയിത്തീരുന്നല്ലോ, ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കുറിപ്പുകൾ കണ്ടു. അതിനൊന്നും ശ്രീനിവാസൻ പ്രതികരിച്ചില്ല. ശ്രീനിവാസൻ അന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ജനങ്ങളെ ഞെക്കിപ്പിഴിയുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞതും പരിഹസിച്ചതുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. പക്ഷേ കുറ്റം പറയുന്നവർക്ക് എന്തും പറയാമല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അലയടിക്കുന്ന ഒരു കാര്യം, ശ്രീനിവാസൻ ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ ഇന്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹം പറയുന്നു, മോഹൻലാലാണ് പ്രേംനസീർ എന്ന മഹാനായ നടന്റെ, മലയാളം കണ്ട എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ആയിരുന്ന
ആ മനുഷ്യന്റെ സിനിമ ഇല്ലാതാക്കിയത് മോഹൻലാലാണ്. അതിന്റെ ചരിത്രം അദ്ദേഹം പറയുന്നത് പലരും അറിഞ്ഞു കാണും, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആലപ്പുഴയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്നു, ശ്രീനിവാസനുണ്ട്, പ്രേംനസീറുണ്ട്. അന്നാണ് പ്രേംനസീർ ശ്രീനിവാസനോട് പറയുന്നത്, എനിക്കൊരു സിനിമ ചെയ്യണം. ഞാൻ മോഹൻലാലിനോട് സംസാരിച്ചു, അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ശ്രീനിവാസന്റെ തിരക്കഥ എനിക്ക് വളരെ ഇഷ്ടമാണ്, എനിക്ക് വേണ്ടി ഒരു കഥ എഴുതും. ശ്രീനിവാസൻ ശരിക്കും എക്സൈറ്റഡ് ആയി, കാരണം മലയാളം കണ്ട എക്കാലത്തെയും ഈ മഹാനടൻ ഒരു സംവിധായകനാകുന്നു, അതിന് തിരക്കഥ എഴുതാൻ എനിക്ക് കിട്ടുന്ന അവസരം അത് വലിയൊരു മഹത്വമായി അദ്ദേഹം കണ്ടു, അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രീനിവാസന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പ്രേംനസീർ അഭിനയിക്കാൻ പോയ സമയത്ത് മോഹൻലാൽ വരുന്നു. മോഹൻലാലിനോട് ശ്രീനിവാസൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞത്രേ, വയസ്സാം കാലത്ത് അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. ഞാനത് കേട്ടപ്പോൾ ചിരിച്ചുപോയി, കാരണം അന്നത്തെ ചെറുപ്പക്കാരനായ മോഹൻലാൽ വയസ്സായകാലത്ത് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ 63-ാമത്തെ വയസ്സിലാണ് പ്രേംനസീർ മരിക്കുന്നത്. 60-ാമത്തെ വയസ്സിലായിരിക്കണം ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഏകദേശം 63-65 വയസ്സിലേക്ക് എടുക്കുന്ന മോഹൻലാൽ ഇന്നൊരു പട സംവിധാനം ചെയ്യുകയാണ്. അതിൽ ഞാൻ മോഹൻലാലിനെ കുറ്റം പറയില്ല, കാരണം ഇന്നത്തെ പോലെ അത്ര ലളിതമായിരുന്നില്ല സംവിധാനത്തിൻ്റെ രീതി. അന്ന് ഈ മോണിറ്ററല്ല, ഡിജിറ്റൽ ക്യാമറയല്ല, ഫിലിം റോൾ ചെയ്യുന്ന ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഡയറക്ടർ ക്യാമറമാന് ഷോട്ട് പറഞ്ഞു കൊടുക്കുന്നു, ക്യാമറമാൻ ലൈറ്റപ്പ് ചെയ്യുന്നു, അവിടെ ഡയറക്ടർ ഈ സീൻ വായിച്ചിട്ട് അതിൻ്റെ ഒരു എടുക്കുന്ന രീതി, എങ്ങനെയാണ് ഓരോ ടേക്കുകളും ചെയ്യേണ്ടത്, എവിടെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കട്ടിംഗ് പോയിന്റ് എവിടെയായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംവിധായകൻ മനസ്സിലാക്കണം. അതറിയാവുന്നവർക്കാണ് അന്ന് സംവിധാനം ചെയ്യാൻ കഴിയുക. ഇന്ന് കഥ മാറിയിരിക്കുന്നു, അത് പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ സിനിമ. അന്ന് സിനിമ ചെയ്യണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്രയും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പ്രേംനസീറിന് അതിന് സാങ്കേതിക വിദ്യ വശമുണ്ടാകുമോ എന്ന് മോഹൻലാൽ സംശയിച്ചിരിക്കാം. അതല്ലെങ്കിൽ ഒരു നിർദോഷമായ തമാശ എന്നും വേണമെങ്കിൽ കരുതാം. ഈ നിർദോഷമായ തമാശ പറയുമ്പോൾ മറ്റു ചിലർ അത് സീരിയസ് ആയിട്ട് എടുക്കും. അങ്ങനെയൊരു ചെറിയ അനുഭവം എനിക്കുണ്ട്. ദിലീപിൻ്റെയൊക്കെ തുടക്കകാലത്ത് ദിലീപ് ഒരു ഫോർഡ് കാർ മേടിച്ചു. അന്നത്തെ ഒരു വലിയ സംഭവമായിരുന്നു ആ കാറ്. ആ കാറ് കേരളത്തിൽ അങ്ങനെ ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ആ സമയത്ത് സംവിധായകൻ വി ശശി, ജയറാം അങ്ങനെ പലരും ഒക്കെ എടുത്തിരുന്നു തോന്നുന്നു. ഇദ്ദേഹം ഈ കാറെടുത്തു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു സൗഹൃദ സദസ്സിൽ ഞാൻ നിർദോഷമായ ഒരു തമാശ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ സി സി അടഞ്ഞു പോവോ, ദിലീപ് ആ ധൈര്യത്തിലാണോ ഇത് എടുത്തിരിക്കുന്നത്, പടമൊക്കെ കിട്ടുമോ. നിർദോഷമായൊരു തമാശയായിരുന്നു. പക്ഷേ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ ഇതിൻ്റെ പത്തരട്ടിയായിട്ട് ദിലീപിനോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, നിന്റെ സി സി മുടങ്ങും, ഈ വണ്ടി വിൽക്കേണ്ടി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ദിലീപ് അത് മനസ്സിൽ സൂക്ഷിച്ചു. എന്നിട്ട് ദിലീപ് പിന്നീട് എൻ്റെ ഉദയവര സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ജോസേട്ടൻ ഇങ്ങനെ ഒരാളോടൊരു കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞു, ഒരാളോടല്ല, ഇതൊരു സദസ്സിലാണ് പറഞ്ഞത്. ആ തമാശ അദ്ദേഹത്തിന് മനസ്സിലായില്ലേ ദിലീപ് എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞു, അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല, പക്ഷേ അതിലെ തമാശയും ഫലിതവും ഞാൻ ശരിക്കും ആസ്വദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ദിലീപിന് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി മെയിലിൽ അങ്ങനെ പറയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് ദിലീപ് ഈ അടുത്ത കാലത്തുകൂടി എന്നോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിർദോഷമായ തമാശ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അതിലെ തമാശ, അതിലെ ഫലിതം മനസ്സിലായില്ല എന്ന് വരാം. ഇനി മോഹൻലാൽ അങ്ങനെ പറഞ്ഞതാണോ എനിക്കറിയില്ല. എന്തായാലും ഇത് വിശ്വസിച്ച് പ്രേംനസീർ പോവുകയും പ്രേംനസീറിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് വലിയ നിർമ്മാതാവായിരുന്ന കെ ആർ ജി എന്ന് പറയുന്ന ഒരാളാണ്. തമിഴിലും മലയാളത്തിലും ഒക്കെ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. മൃഗയ എന്ന സിനിമയൊക്കെ ചെയ്തത് കെ ആർ ജിയാണ്. കെ ആർ ജിയുടെ ഒരു മാനേജർ മോഹൻലാലിനെ നിരന്തരമായി സമീപിക്കുന്നു. അങ്ങനെ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ലൊക്കേഷനിൽ മോഹൻലാലിനെ കാണുമ്പോൾ മോഹൻലാൽ പറഞ്ഞു, എന്നോട് എന്തിനാണ് നിങ്ങളിത് പറയുന്നത്, നിങ്ങൾ ശ്രീനിവാസനോടൊക്കെ ചെന്ന് കഥ റെഡിയാക്കാൻ പറയും, അല്ലാതെ എൻ്റെ ഡേറ്റ് അല്ലല്ലോ ആദ്യം മേടിക്കേണ്ടത്, ശ്രീനിവാസൻ കഥ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞു. ആ മാനേജർ ശ്രീനിവാസൻ അന്ന് പാംഗ്രൂ ഹോട്ടലിലുണ്ടായിരുന്നു, ഹോട്ടലിൽ വന്നു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ത്രെഡുണ്ട്, ഞാനൊന്ന് പറയാമെന്ന് പറഞ്ഞു. ആ ത്രെഡ് പറയുന്നു, ആ മാനേജർക്ക് ഇഷ്ടപ്പെട്ടു, മാനേജർ ഓടി മോഹൻലാൽ എടുത്തിരുന്ന് പറഞ്ഞു, കഥയെല്ലാം റെഡിയാണ്, ശ്രീനിവാസൻ ഒക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മോഹൻലാൽ വൈകിട്ട് പാംഗ്രോവിൽ വന്നപ്പോൾ ശ്രീനിവാസനോട് പറഞ്ഞത്രേ, നിങ്ങളൊരു വലിയ ചതിയാണ് ചെയ്തത്, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം വേണ്ടേ. അപ്പോൾ ശ്രീനിവാസൻ ചോദിച്ചത്രേ, ആരാ പാലിട്ടത്, ഞാൻ പാലമൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് ആ സിനിമ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞുകൂടെ, ഏയ് അങ്ങനെയൊക്കെ ഞാനെങ്ങനെയാണ് പറയുക എന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞ ആ സബ്ജക്റ്റാണ് പിന്നീട് സന്ദേശം എന്ന സത്യനന്ദിക്കാട് സിനിമയായി മാറിയത് എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും പിന്നീട് ആ സിനിമയുടെ ചർച്ചകൾ ഒന്നും നടന്നില്ല. പാലക്കാട് വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പ്രേംനസീർ മരിക്കുന്നത്. പ്രേംനസീറിൻ്റെ മരണം ശ്രീനിവാസൻ അറിയുന്നു, അവിടെ മോഹൻലാലും ഉണ്ട്. അടുത്ത ദിവസത്തെ മനോരമ പത്രം വരുമ്പോൾ അതിൽ മരണവാർത്ത സവിസ്തരമുണ്ട്, എല്ലാം വിശദമായി കൊടുത്തതിൽ മോഹൻലാലിൻ്റെ ഒരു കുറിപ്പുണ്ടത്രേ. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു, പ്രേംനസീർ എന്നെ നായകനാക്കി സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, ആ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, അത് എനിക്കൊരു വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞാണ് അത്രേ ആ കുറിപ്പ്. അവിടെ ശ്രീനിവാസൻ പൊട്ടിത്തെറിച്ചു, ഇതൊരു ഹിപ്പോക്രസിയാണ്, ഇത്ര ഹിപ്പോക്രസി എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മോഹൻലാൽ ഫാൻസ് ശ്രീനിവാസൻ എത്ര പറയുന്നു, മമ്മൂട്ടി ഫാൻസ്
മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാനിതൊക്കെ ഫേസ്ബുക്കിൽ കാണുന്നതാണ്. ഈ ഫേസ്ബുക്കിൽ കമന്റ് എഴുതുന്ന തൊഴിലാളികൾക്ക് അതൊരു ഹരമാണ്. ആരെങ്കിലും തെറി പറയുക, ആരെങ്കിലും പുകഴ്ത്ത്, അതവിടെ നടക്കട്ടെ. എന്നാൽ പ്രേംനസീറിന്റെ സംവിധാന താല്പര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നു. പ്രേംനസീർ രണ്ട് സിനിമകളാണ് ഒരേ സമയം സംവിധാനം ചെയ്യാൻ ആലോചിച്ചത്. ഒന്ന് ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിൽ മോഹൻലാൽ നായകനായി, മറ്റൊന്ന് അന്നത്തെ തിരക്കേറിയ തിരക്കഥാകൃത്തായിരുന്ന ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക, അത് മമ്മൂട്ടി നായകനായി. ഇക്കാര്യം ഡെന്നീസിനോട് പ്രേംനസീർ പറഞ്ഞപ്പോൾ ഡെന്നീസും ഈ പറഞ്ഞതുപോലെ അന്ന് തിരക്കുള്ള സമയമാണ് എന്നിട്ട് പോലും പറഞ്ഞു, സർ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഞാൻ എഴുതിത്തരാൻ തയ്യാറാണ്, ഞാൻ അതിനുവേണ്ടി ഒരു കഥയുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഡെന്നീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം പ്രേംനസീറിന് വേണ്ടി കഥയുണ്ടാക്കി. കാരണം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുക എന്ന് പറയുന്നത് അദ്ദേഹവും എക്സൈറ്റഡ് ആയി. അവിടെ ഞാൻ ഈ രണ്ട് എഴുത്തുകാരുടെയും മാനസികാവസ്ഥയാണ് പറയുന്നത്. അവർക്ക് ആ താരം സംവിധാനം ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംവിധാനം അറിയാമോ എന്നൊന്നും അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. അവരുടെ ആ എഴുത്തുകാരുടെ ആ ഹൃദയ വിശാലത ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. എന്തായാലും ആ സിനിമയും നടന്നില്ല. അത് ആർട്ടിസ്റ്റ് പാറ വെച്ചുകൊണ്ടോ ഒന്നുമല്ല, എന്തോ കാലത്തിൻ്റെ ഒരു കളിയായിരിക്കാം ആ സിനിമ നടന്നില്ല. എന്തായാലും അദ്ദേഹം മൺമറഞ്ഞു. ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരുപാട് പഴമക്കാരുണ്ട്. ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തെ എത്രത്തോളം അറിയാമെന്നെനിക്കാം. എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വിശകലനം തോന്നുകയാണ്. ശ്രീനിവാസൻ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. പരിഹാസത്തിലൂടെ എന്ത് കാര്യവും, ഈ സമൂഹത്തിൽ നടക്കുന്ന എന്ത് കാര്യവും, ചില വ്യക്തികളെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത് ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു തമാശ ഇന്നും സിനിമാ രംഗത്തുണ്ട്. ആ സുഹൃത്ത് ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്ത് നിൽക്കുന്ന കാലം, ആ സിനിമകളൊന്നും അത്ര വിധേയമായിരുന്നില്ല. പക്ഷേ ഈ സംവിധായകൻ നല്ല വിവരമുള്ള ആളാണ്, നല്ല പഠിപ്പുള്ള ആളാണ്, നന്നായി ലോക സാഹിത്യങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്, ലോക സിനിമകൾ കാണുന്ന ആളാണ്. സിനിമയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും എന്താ പറയുക, സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുമെല്ലാം വളരെ സവിസ്തരം സംസാരിക്കുകയും അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ അതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല, അദ്ദേഹം ഒരു അഹങ്കാരിയാണ് എന്നൊരു തോന്നൽ. എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അഹങ്കാരിയൊന്നുമല്ല, വളരെ സൗമ്യ ശീലെന്ന് പറയുന്നില്ല, കുറച്ചൊക്കെ ധാർഷ്ട്യം മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും അടുത്തിടപഴകിയാൽ വളരെ സൗമ്യശീലാണ്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ആരോ ശ്രീനിവാസനോട് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത്, എന്നോ സംഭവിക്കാൻ പോകുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയെ ആലോചിച്ചുകൊണ്ട് ഇന്നേ അഹങ്കരിക്കുന്ന ആളെന്നാണ്. കേട്ടവരൊക്കെ പൊട്ടിച്ചിരിച്ചുപോയി. കാരണം അതാണ് ശ്രീനിവാസൻ. എപ്പോഴും പല കാര്യങ്ങളും പരിഹാസത്തോടെ പറയുക, ചിലപ്പോൾ അത് ചിലർക്ക് വേദനിക്കും. അത് ശ്രീനിവാസൻ മൈൻഡ് ചെയ്യാറില്ല. ഒരു അമ്മയുടെ ഒരു പ്രോഗ്രാം ഒരു ചാനൽ നടത്തിയ വേദിയിൽ ശ്രീനിവാസൻ രോഗശൈലിയിൽ നിന്നും അല്പസ്വല്പം ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടിയ സമയത്ത് എന്നാലും പരസഹായത്തോടെയാണ് അദ്ദേഹം നടക്കുന്നതും യാത്ര ചെയ്യുന്നതുമൊക്കെ. അങ്ങനെ ആ ഒരു വേദിയിലേക്ക് അദ്ദേഹത്തെ കയറ്റിക്കൊണ്ടുവന്നു. അവിടെ മോഹൻലാൽ ഉണ്ടായിരുന്നു. എന്തോ രണ്ടു വാക്ക് സംസാരിച്ചപ്പോൾ മോഹൻലാൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഒരു നിസ്സംഗഭാവത്തോടെയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ കൊണ്ടായിരിക്കാം. പുറത്തേക്കിറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, മോഹൻലാൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചപ്പോൾ എന്ത് തോന്നിയെന്ന്. ചെറു ചിരിയോടെ ശ്രീനിവാസൻ പറഞ്ഞത്, അതുകൊണ്ടൊക്കെ തന്നെയാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് മോഹൻലാലിനെ വിളിക്കുന്നത്. അതിലെ ഒരു തമാശയുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മോഹൻലാൽ ഫാൻസിന് ഒരു വിഷമം തോന്നിയേക്കാം. പക്ഷേ അദ്ദേഹം ഒരു നിർദോഷമായ തമാശ പറഞ്ഞു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. എന്തായാലും എനിക്ക് ശ്രീനിയേട്ടനോട്, ഞാൻ ഈ അടുത്ത സമയത്ത് അനാരോഗ്യം വകവെക്കാതെ അദ്ദേഹം കുറുക്കൻ എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ഞങ്ങളുടെ ഫെഫ്കയുടെ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം വന്നു, അവിടെ വന്ന് വിളക്ക് കൊളുത്തി. അപ്പോഴും സരസമായി സംസാരിച്ചു. സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടത കിട്ടാറല്ല, അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. എങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് സംസാരിക്കുന്നു. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പോലും അദ്ദേഹം ഒരു അവശ നിലയിലാണ്. എങ്കിലും അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. എനിക്ക് ശ്രീനിയേട്ടനോട് സ്നേഹപൂർവ്വം പറയാനുള്ള ഒരു കാര്യം, ശ്രീനിയേട്ടാ, ശ്രീനിയേട്ടൻ ഇപ്പോൾ അത് പറയാൻ പാടില്ല. കാരണം നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കുമ്പോൾ പലരും പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിരിക്കും. നമ്മൾക്ക് ഒരു നേരിയ പിണക്കമോ വിഷമമോ തോന്നുമ്പോൾ അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അത് ആ മനുഷ്യനെ എത്രത്തോളം വേദനിപ്പിക്കും. അന്ന് പറയുന്നത് നല്ല സുഹൃത്തിനോട് രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് പോലെയായിരിക്കും. ശത്രുവാകുമ്പോഴും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവനാണ് നല്ല മിത്രം എന്ന് പറയാറില്ലേ. എനിക്ക് ഇപ്പോഴും വ്യക്തമായി തോന്നുന്നത് ശ്രീനിയേട്ടൻ പറയരുതായിരുന്നു. കാരണം അന്ന് മോഹൻലാലിനെ പോലെ ഒരു വ്യക്തി ആ സിനിമ ചെയ്യരുത് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. അദ്ദേഹം നല്ല പെയിന്ററായിരുന്ന ആർ സുകുമാരൻ എന്നയാളുടെ പാദമുദ്ര എന്ന സിനിമ ചെയ്തിട്ടില്ലേ. സിനിമയിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളായിരുന്നു സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്ത ആളാണ്. അങ്ങനെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു സ്പാർക്കുള്ള ആളാണ് എന്ന് തോന്നിയാൽ മോഹൻലാൽ പടം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവിടെ പ്രേംനസീറിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയില്ല. എന്തായാലും അപ്പറഞ്ഞത് ഒരു മഹാരഹസ്യമായി ശ്രീനിയേട്ടനെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായി. ഇന്ന് ഫാൻസുകാർക്കെടുത്തിട്ട് അമ്മാനമാടാൻ പാകത്തിൽ അത് പറയുമ്പോൾ അവിടെ ചെറുതായി പോകുന്നത് ശ്രീനിയേട്ടനാണ്. എൻ്റെ വാക്കുകൾ അല്ല ഇത്,
ഇത് പല സിനിമാക്കാരും പറഞ്ഞ കാര്യമാണ്. അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തൊന്ന് മാത്രം. ശ്രീനിയേട്ടൻ ഒരിക്കലും ഇത് പറഞ്ഞതുകൊണ്ട് ചെറുതാകുമെന്നല്ല, അങ്ങ് വലിയ മനുഷ്യൻ തന്നെയാണ്. അങ്ങ് ചെയ്ത വർക്കുകളിലൂടെ, അങ്ങ് എഴുതിയ കുറിപ്പുകളിലൂടെ, അങ്ങ് പ്രസംഗിച്ച പ്രസംഗങ്ങളിലൂടെ, അങ്ങ് വ്യക്തമാക്കാൻ ആഗ്രഹിച്ച ഒരുപാട് വിഷയങ്ങളിലൂടെ അങ്ങ് വലിയ നിലയിൽ തന്നെയാണ്. പക്ഷെ ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് മോഹൻലാലിന്റെ മനസ്സിന് ചിലപ്പോൾ വേദന തോന്നിയേക്കാം, പ്രേം നസീർ ആരാധകർക്ക് വേദന തോന്നിയേക്കാം, മോഹൻലാൽ ആരാധകർക്ക് വേദന തോന്നിയേക്കാം. ഇതൊന്നുമല്ലെങ്കിലും പല വ്യക്തികൾക്കും, ഈ ഫാൻസ് ഒന്നുമല്ലാത്ത പല വ്യക്തികൾക്കും അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അതിൻ്റെ ശരി. എന്തായാലും മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ശ്രീനിവാസന്റെ തിരക്കഥയിൽ മോഹൻലാൽ അഭിനയിച്ച് പഴയതുപോലെ ശക്തമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിക്കുന്ന സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി.